അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വഹീഹുൽ ബുഖാരി കിതാബുൽ ഇൽമിൽ 53-ാമത്തെ ഹദീസാണ്. ബാബു കിതാബുൽ ഇൽമിൽ തന്നെ ബാബു കിതാബത്തുൽ ഇൽമ്, ഇൽമ് കിതാബത്ത് എന്ന് പറഞ്ഞാൽ കത്തബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി, എഴുതി. കത്തബ എത്തുബ് കിതാബത്ത്, കിതാബത്ത് അതിൻ്റെ മസ്തറാണ്. കിതാബത്ത് എഴുത്ത് എന്നർത്ഥം. ഇൽമ് എഴുതി വയ്ക്കാൻ, അല്ലെങ്കിൽ ഇൽമ് വിജ്ഞാനം രേഖപ്പെടുത്തി വെക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബു എന്നർത്ഥം. അതിൽ 53-ാമത്തെ കിതാബുൽ ഇൽമ്, 53-ാമത്തെ ഹദീസ്, അതൊരു പ്രത്യേക വിഷയമാണ്. അതായത് നാല് ഖലീഫമാർ ആരൊക്കെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫ. മൂന്നാം ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണുണ്ട്. പിന്നീട് അതിനുശേഷം കുറേ പ്രശ്നങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ സഹാബാക്കൾക്കിടയിലുണ്ടായി. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടായി. ചിലർ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാകണമെന്ന് വാദിച്ചു. കൂഫയിലെ ഗവർണറായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാകണമെന്ന് കുറേ പേർ വാദിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു തന്നെ ഖലീഫയാകണമെന്ന് കുറേ ആളുകൾ, അലി റളിയല്ലാഹു അൻഹു താല്പര്യമില്ലെങ്കിൽ പോലും അങ്ങനെ വാദിച്ചു. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം ചേർന്ന ആളുകളുണ്ടായിരുന്നു, മുആവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷം ചേർന്ന ആളുകളുണ്ടായിരുന്നു, അതേപോലെ നിഷ്പക്ഷരായി നിന്ന ആളുകളുണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഹദീസ് നേരത്തെ ഈ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന ആരെ സഹായിക്കാൻ, എവിടേക്ക് പോകുന്നു വെച്ചപ്പോൾ ഇന്നാലിന്നാളെ സഹായിക്കാനാണ് പോകുന്നത്, വാക്യത്തിൽ ജമലേറ്റ് ബന്ധപ്പെട്ടൊരു ഹദീസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ തക്കൽ മുസ്ലിം ബിസൈഫിഹ്മ ഫൽഖാത്തിലും മക്തൂലി ഫിന്നാർന്ന് സുഹാസ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ സഹാബ് പറയുന്ന ഒരു ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ അലി റളിയല്ലാഹുവിൻ്റെ പക്ഷം ചേർന്ന ആളുകളിൽ ചിലർ എല്ലാവരും അല്ല, ചിലർ അലി റളിയല്ലാഹുവിനോടുള്ള ആദരവിൽ അതിക്രമം അല്ലെങ്കിൽ അമിതമായി പോയി, അത് അതിരി കവിയും. അലി റളിയല്ലാഹു നബിയാണെന്ന് വരെ, അല്ലെങ്കിൽ നബിയാകേണ്ട ആളാണ് എന്ന രൂപത്തിൽ വരെ വാദിക്കുകയും ചെയ്തിരുന്നു ചിലർ. അത് അലി റളിയല്ലാഹുവിനു തന്നെ അവരെ താക്കീത് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അവരിൽപ്പെട്ട ചിലരുടെ വാദമായിരുന്നു ഷിയഅത്തു അലി എന്നാണ് അവരറിയപ്പെട്ടത്. പിൽക്കാലത്ത് ഷിയഅത്തു അലി എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിൻ്റെ പാർട്ടി നടത്തണം, ഒരു ഷിയാക്കൾ എന്ന് അറിയപ്പെടുന്നു. ഷിയാക്കൾ ഷിയ വിഭാഗം, ആ ഷിയഅത്തു 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 അലി. അപ്പോൾ ഈ ഷിയാക്കളിൽ ഒരു വാദമാണ്, അവരുടെ ഒരു വാദമാണ് അലി റളിയല്ലാഹുവിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിരുന്നു. മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാത്ത, രഹസ്യമാക്കി വെച്ച ചില കാര്യങ്ങൾ അഹ്ലുൽ ബൈത്തിന്, നബിയുടെ ബന്ധുക്കൾ, നബിയുടെ കുടുംബത്തിന്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടതാണ് അലി റളിയല്ലാഹു അല്ലേ, ഫാത്തിമ ബിവി, അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യ, നബിയുടെ മകൾ അല്ലേ, ഹസൻ ഹുസൈൻ ആരാണ്, നബിയുടെ പേര്, ആ അതെ പേരമക്കൾ, നബിയുടെ പേരമക്കൾ പറയുന്നത് ഞാൻ പറഞ്ഞു, ഉറക്കെ പറയുന്നു കേട്ടോ. പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു, നബിയുടെ പൗത്രന്മാർ അല്ലേ. അപ്പോൾ ഈ അഹ്ലുൽ ബൈത്തിനും പ്രത്യേകിച്ച് അലി റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വഹീന്റെ ഭാഗമായി തന്നെ ഖുർആൻ അല്ലാതെ പ്രത്യേകം ചില കാര്യങ്ങൾ നൽകിയിരുന്നു എന്നും അറിവുകൾ രേഖപ്പെടുത്തിയിരുന്നു അവർക്കൊരു വാദമുണ്ട്. അലി റളിയല്ലാഹു ഒരു കിതാബ് ഉണ്ടെന്ന് ആ വാദത്തെ ഖണ്ഡിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. അലി റളിയല്ലാഹു തന്നെ ആ വാദത്തെ ഖണ്ഡിക്കുകയാണ്, ശരിയല്ലേ. അങ്ങനെ ഒരു പ്രത്യേക കാര്യമില്ല. حدثنا محمد بن سلام قال اخبرنا وكيع عن سفيان عن مطرف عن شعبي عن ابي جهيفه قال قلت لعلي هل عندكم كتاب؟ قال لا، الا كتاب الله او فهم اعطيه رجل مسلم او ما في هذه الصحيفه. قال قلت فما في هذه الصحيفه؟ قال العقل وفكاك الاسير ولا يقتل مسلم بكافر. عن ابي جهيفه അബി ജുഹൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യും, അല്ലെങ്കിൽ അബൂ ജുഹൈഫ എന്നവർ നിവേദനം ചെയ്യുന്നൊരു ഹദീസാണ്. കാല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസല്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സനദ് എത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബന്ധപ്പെട്ട ഹദീസല്ല. ഖുൽതു ലി അലി, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ആര് ചോദിച്ചു? അബൂ ജുഹൈഫ ചോദിച്ചു. എന്ത്? ഹൽ ഇൻദകും കിതാബ്, താങ്കളുടെ വക്കൽ ഒരു ഗ്രന്ഥമുണ്ടോ, പ്രത്യേക ഗ്രന്ഥമുണ്ടോ, ഒരു കിതാബുണ്ടോ, അല്ലെങ്കിൽ താങ്കളുടെ വക്കൽ നിന്നും
അർത്ഥം വെക്കാം, അല്ലെങ്കിൽ അഹ്ലു ബൈത്തിൻ്റെ പക്കൽ, അലി റളിയല്ലാഹു ഉൾപ്പെടെയുള്ള അഹ്ലു ബൈത്തിൻ്റെ പക്കൽ പ്രത്യേക ഗ്രന്ഥമുണ്ടോ എന്നാണ്. ഇപ്പോൾ എന്തൊക്കും എന്നുള്ള ഇത് താങ്കളുടെ ജംഇൻ്റെ സ്വയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബഹുവചനം എന്തൊക്കെയാണെന്നല്ല. അപ്പം അത് തഹ്ലീം ബഹുമാന പരസ്പരം ചോദിക്കുന്നതും ആവാം, അല്ലെങ്കിൽ അഹ്ലു ബൈത്തിനെ മൊത്തത്തിൽ ഉദ്ദേശിച്ച് ആവാം ജംആയിട്ട്. ഇപ്പോൾ കാല, അപ്പോൾ അലി റളിയല്ലാഹു മറുപടി പറഞ്ഞു, ഇല്ല ഇല്ല, അങ്ങനെ പ്രത്യേക ഒരു പുസ്തകം, ഒരു പ്രത്യേക ഒരു ഗ്രന്ഥം ഇല്ല. ഇല്ല കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥമല്ലാതെ. ഏതാണ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥം? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ. ഔ ഫഹ്മുൻ ഉതിയഹു റജുലുൻ മുസ്ലിം, അല്ലെങ്കിൽ ഫഹ്മ് അണ്ടർസ്റ്റാൻഡിങ്, ഗ്രഹണശക്തി, ഗ്രാഹ്യശേഷി. ഉതിയഹു നൽകപ്പെട്ടിരിക്കുന്നു, ആ അതിന് നൽകപ്പെട്ടിരിക്കുന്നു, റജുലുൻ ഒരു മനുഷ്യൻ, ഒരാൾക്ക്, അല്ലാഹു മുസ്ലിം മുസ്ലിമായ, മുസ്ലിമായ ഒരു മനുഷ്യന്, മുസ്ലിമായ ഒരു വ്യക്തിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രാഹ്യശേഷി, ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി, അതല്ലാതെ അള്ളാഹുവിൻ്റെ കിതാബ് അല്ലാതെ. ഔ മാഫി ഹാദിഹി സ്വഹീഫ, അല്ലെങ്കിൽ ഈ സ്വഹീഫത്തിൽ ഉള്ളത് ഒഴികെ. സ്വഹീഫത്ത് എന്ന് പറഞ്ഞാൽ ചില രേഖകൾ, ചില വറക്കുകൾ. പാല കുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫമാ ഹാദിഹി സ്വഹീഫത്തി, ഈ സ്വഹീഫത്തിൽ ഉള്ളത് എന്താണ്, ഈ രേഖകളിൽ ഉള്ളത് എന്താണ്? ആ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ രേഖകൾ. പാല അദ്ദേഹം പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അഖൽ, അഖൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിവക്ഷിക്കുന്ന അർത്ഥം എന്താണ്? ബുദ്ധി ഇല്ലേ, ബുദ്ധി. ഇവിടെ അക്കൽ എന്ന് പറഞ്ഞാൽ ദിയത്ത് എന്നാണ്, ദിയത്ത്. ദിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മോചന, ഒരു ഘാതകൻ ഒരാൾ മറ്റൊരു വംശത്തിലെ ഒരാളെ കൊന്നാൽ ആ കൊല്ലപ്പെട്ടവൻ്റെ അവകാശികൾക്ക് കൊന്നയാൾ കൊടുക്കുന്ന പിന്നെ കോമ്പൻസേഷൻ, ബ്ലഡ് മണി, ദിയത്ത്, അതിനെയാണ് അക്കൽ എന്ന് പറയുന്നത്. ശരി, അത് ഇനി പറയാം. ഇപ്പോൾ ഫകാകുൽ അസീർ, അതേപോലെ ബന്ദി, അസീർ എന്ന് പറഞ്ഞാൽ ബന്ധിതൻ, ബന്ധിക്കപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ ബന്ദിയായി പിടിക്കപ്പെട്ട ആൾ. ബന്ദിയായി പിടിക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന മോചന ദ്രവ്യം, അത് സംബന്ധിച്ച നിയമങ്ങൾ നടത്തും. വലാ യുക്തലു മുസ്ലിമും ബി കാഫിർ, ഒരു മുസ്ലിം ഒരു കാഫിറിനെ വധിച്ചാൽ ആ പകരം ഒരു മുസ്ലിമിനെ ഖസാസ് ആയിട്ട് വധിക്കരുത് എന്ന സംബന്ധിച്ച നിയമം. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇതാണ് ഈ രേഖകളിലുള്ളത്. അല്ലാതെ അള്ളാഹുവിൻ്റെ കിതാബ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ആര് പറഞ്ഞു? അലി അള്ളാഹുവിന് ആരോട് പറഞ്ഞു? അതെ അതെ, അബൂ ജുഹൈഫയോട് പറഞ്ഞു. ശരി, അപ്പം മുസ്ലിം കാഫറിനെ കൊല്ലാന്ന് പറഞ്ഞാൽ നിരപരാധിയായൊരു കാഫറിനെ പോയി കൊല്ലാൻ പറ്റുമോ? അത് പറ്റില്ല. ശരി, ഇനി ഫത്വഹുൽ ബാരിയിൽ നിന്ന് ഇതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ നോക്കാം. ഖൗലുഹു ഹൽ അന്തക്കും ഖിതാബുൻ അൽ ഖിതാബു ലി അലി, ഹൽ അന്തക്കും, നിങ്ങളുടെ വക്കൽ നിന്നുള്ള ചോദിക്കുന്ന ആരോടാണ്? അലി റളിയല്ലാഹുവിനോട് ചോദിക്കാം. വൽ ജംഉ ഇമ്മ ലി ഇറാദതിഹി മഅ ബഖിയതി അഹ്ലിൽ ബൈത്ത്, അലി റളിയല്ലാഹുവിനെയും ബാക്കിയുള്ള, ബഖിയതാണ് ബാക്കിയുള്ള, മറ്റുള്ള അവശേഷിക്കുന്ന മറ്റുള്ള അഹ്ലു ബൈത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാവാം ജംഉ ഉപയോഗിച്ചത്, ബഹുവചനം ഉപയോഗിച്ചത്. പിന്നെ ഔലി തഅദീൻ, അല്ലെങ്കിൽ ബഹുമാന പുരസ്സരം ചോദിച്ചത് ആവാം എന്നാണ്. അടുത്തത് ഖൗലുഹു കിതാബൻ, ഇനി കിതാബ് എന്ന് പറഞ്ഞേ കിതാബുണ്ടോയെന്ന് ചോദിച്ചില്ലേ? ഐ മക്തൂബൻ അഖദ്തുമൂഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ഊഹിയ ഇലൈഹി വയദുല്ലു അലാ ദാലിക റിവായത്തുൽ മുസന്നിഫ് ഫിൽ ജിഹാദ് ഹൽ അൻദകും ഷൈഉം മിനൽ വഹി ഇല്ലാ മാ ഫി കിതാബ് ഇല്ലാ മാ ഫി കിതാബില്ലാ വലഹു ഫി ദിയാത് ഹൽ അൻദകും ഷൈഉം മിമ്മാ ليس في القران وفي مسند اسحاق بن راهويه عن جرير عن مطرف هل علمت شيئا من الوحي انا كتاب ورال ادايه مكتوب اخذتموه عند رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم ഇന്ന് താങ്കളെ രേഖപ്പെടുത്തിയ എഴുതി വെച്ച എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ശരി, مما اوحي الي رسول الله صلى الله عليه وسلم വഹിയായി നൽകിയിരുന്നു ഇത് കിതാബുല്ലാഹ് ഖുർആൻ, വിശുദ്ധ ഖുർആൻ അല്ലാതെ പ്രത്യേകമായ വഹ്യു. ശരി, ഉണ്ടോ എന്നാണ് ചോദ്യം. വയദുല്ലു അലാ ദാലിക, അതിൽ അറിയിക്കുന്നു എന്നാണ്. റിവായത്തുൽ മുസന്നിഫിൽ ജിഹാദ്, ജിഹാദിൽ, കിതാബുൽ ജിഹാദ് എന്ന് പറഞ്ഞ ഭാഗത്ത് പിന്നീട് ബുഖാരി തന്നെ വേറെ ഒരു ഭാഗത്ത് അലി റളിയല്ലാഹുവിൻ്റെ മറുപടി പറയുന്നതായിട്ട് മറ്റൊരു റിപ്പോർട്ടുണ്ട്. അതിൽ ഹൽ അലാ, അലി റളിയല്ലാഹുവിൻ്റെ മറുപടിയല്ല ചോദ്യം, ഹൽ ഇൻദകും ഷൈഉം മിനൽ വഹി ഇല്ലാ മാ ഫി കിതാബില്ലാ, ഹൽ എന്തക്കും താങ്കളുടെ വക്കലുണ്ടോ ഷൈഉം മിനൽ വഹി, വഹിയിൽ നിന്ന് വല്ലതും ഉണ്ടോ, ഇല്ലാ മാ ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഉള്ള ആ പറ ഉള്ളത്
ഇല്ലാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ അല്ലാത്തത് ഒഴികെ, മനസ്സിലായില്ലേ? പറയണം ഇല്ലാന്ന് പറഞ്ഞാൽ അർഫ് ഇസ്തിഷ്ണാണ്, വേറെ ഒഴികെ എക്സെപ്റ്റ് എന്നറിയാം അർത്ഥം ഒഴികെ. ശരി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഉള്ളത് അല്ലാതെ വലതുണ്ടോ? അങ്ങനെ ചോദിച്ചു എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ഇനി വേറെ റിപ്പോർട്ട്, വലഹു ഫി ദിയാത്ത്, ബുഖാരിയിൽ തന്നെ ദിയാത്ത്, കിതാബ് ദിയാത്ത് അതിൽ പറയാണ്. ഇവിടെ ദിയത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ, സഹീഫത്തിലുള്ളത് ദിയത്ത് ആണെന്ന് പറഞ്ഞു. ദിയത്തിനെ കുറിച്ചാണ് ഒന്ന്, ദിയത്ത് എന്ന് പറയാൻ എന്താണ്? ബ്ലഡ് മണി. എന്താണ് ബ്ലഡ് മണി? ബ്ലഡ് മണി. ഹൽ ഇൻദകും ഷൈഉൻ മിമ്മാ ലൈസ ഫിൽ ഖുർആൻ, ഹൽ ഇൻദകും ഷൈഉൻ, താങ്കളുടെ പക്കൽ വലതുണ്ടോ? എന്ത്? മിമ്മാ ലൈസ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഉള്ളത് അല്ലാതെ. അല്ലാതെ ലൈസ, മിമ്മാ ലൈസ ഫിൽ ഖുർആൻ, ഖുർആനിലുള്ളത് അല്ലാതെ വലതുണ്ടോ? വഹിയായിട്ട്. وفي مسند اسحاق بن راهوي، اسحاق بن راهوي هذا مسند عن جرير عن مطرف، ترى مطرف اللي جرير ادريت ആയിട്ടുള്ള അതിൽ ഉണ്ട്. അതിലുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ഹൽ അലിംത ഷൈഅൻ മിനൽ വഹി, താങ്കൾക്ക് വഹിയിൽ നിന്ന് വല്ലതും അറിയുമോ? ترى കിതാബുല്ലാഹി, നബിക്ക് അവതരിച്ച വഹിയാണ് ദ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. അതല്ലാതെ ഉള്ള വഹി ഉണ്ടോ എന്നാണ് ചോദ്യം. ശരി, അപ്പോൾ എന്തുകൊണ്ടാണ് അബൂ ജുഹൈഫ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്? അതാണ് ഇനി അടുത്ത് പറയുന്നത്. بضم المهلم أهملة فتخفيف الموحدة والأشتر النحي وحديثهما في مسند النسائي. يندون دانا